ഇടുക്കി ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ്. ആദ്യം പ്രചരണത്തിലേക്ക് എത്താൻ അല്പം വൈകിയെങ്കിലും നാമനിർദ്ദേശ പത്രിക ഏറ്റവും ആദ്യം സമർപ്പിച്ചു അല്ലേ? ലാസ്റ്റായി വന്നു, ഫസ്റ്റായി കൊടുത്തു. അതാണ് ഏറ്റവും നന്നായി ഇപ്പോൾ പോകുന്നു. പ്രചരണവും മുന്നിലാണ്. ഇത്തിരി വൈകിയെങ്കിലും പ്രചരണത്തിൽ ഇന്ന് ഏറെ ഞാൻ മുന്നിലാണ്. കാരണം ഒരു റൗണ്ട് കഴിഞ്ഞു. ഇന്ന് സമുദായ നേതാക്കന്മാരെ കാണുകയുണ്ടായി, മറ്റ് പ്രമുഖ വ്യക്തികളെ കാണുകയുണ്ടായി. മണ്ഡലം പ്രചരണങ്ങൾ ഒരുവിധം അവസാനിച്ചു. ഇനി ഞാൻ താഴെ തട്ടിലേക്ക്, പഞ്ചായത്ത് ലെവലെ കൺവെൻഷനിലേക്കാണ് ഇറങ്ങുന്നത്. മറ്റ് കുടുംബ യൂണിറ്റുകൾ അങ്ങനെയൊക്കെയായി, കുടുംബ സംഗമങ്ങളുമൊക്കെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. സംസ്ഥാന നേതാക്കന്മാരൊക്കെ എത്തുന്നു, ഇടതുപക്ഷത്ത് നാളെ മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. ഇടതുപക്ഷത്താണെങ്കിൽ നമ്മുടെ പ്രചരണത്തിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയായിരിക്കും വരുന്നത്? കേന്ദ്ര നേതാക്കളടക്കം സമുന്നതരായ നേതാക്കൾ ഇവിടെ പ്രചരണത്തിന് വേണ്ടി എത്തുന്നുണ്ടായിരിക്കും. അതിൻ്റെ ചാർട്ടുകൾ തയ്യാറിരിക്കുന്നേയുള്ളൂ. അതുകൂടാതെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി വന്നാലും അറിയാലോ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്താണെന്നുള്ളത്. നമ്മുടെ കേന്ദ്ര ദേശീയ ജനാധിപത്യ മുന്നണിയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു യഥാർത്ഥ ലീഡർ ഇവിടെയുള്ളപ്പോൾ, അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ആ വിശ്വാസമുള്ളപ്പോൾ ആര് വന്നിട്ടും എന്ത് കാര്യം? തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത്തവണ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ന് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തത് ശ്രീ നരേന്ദ്രമോദിജിയാണ്. ആ വികസന കാഴ്ചപ്പാട് ഇവിടെ ഇടുക്കിയിലേക്ക് കൊണ്ടുവരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വിശ്വാസമാണ് എന്നിലുള്ളത്. വിജയിച്ചു വന്നാൽ ഇടുക്കിക്ക് നൽകുന്ന ഒരു ഉറപ്പെന്താണ്? മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ വെക്കുന്നുണ്ട്, വന്യജീവി ആക്രമണത്തിന്റെ പ്രതിരോധം, ഭൂപ്രശ്നങ്ങളുടെ പരിഹാരം. അത്തരത്തിൽ എന്താണ് ഈ ഇടുക്കിയിലെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പ്? ഇടുക്കിയിൽ ഒരുപാട് കാലങ്ങളായിട്ട് പറഞ്ഞ വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. വന്യജീവി പ്രശ്നമുണ്ട്, പട്ടയ പ്രശ്നമുണ്ട്, അതോടൊപ്പം തന്നെ ശബരി റെയിൽപാതയുണ്ട്, മുല്ലപ്പെരിയാർ പ്രശ്നമുണ്ട്, ആരോഗ്യ മേഖല വെറും റഫറൽ ആശുപത്രിയായിട്ട് ഇവിടെ നിൽക്കുന്ന വിഷയമുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം സാധാരണക്കാരില് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് തീർച്ചയായിട്ടും ദീർഘവീക്ഷണത്തോടുള്ള ഒരു പരിഹാരം അത് തീർച്ചയായിട്ടും കണ്ടിരിക്കും. എന്നാലും വലിയ ആത്മവിശ്വാസത്തോടുകൂടി വളരെ വേഗത്തിൽ പ്രചാരണ രംഗത്തേക്ക് മുന്നോട്ട് പോവുകയാണ്, ഒടുവിലെത്തി മുന്നിലെത്തി എന്നാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.